ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, എന്ത് എപ്പിസോഡ് ചെയ്യും പുതിയതായിട്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് ഒത്തിരി സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാരി എങ്ങനെ സീമ വെയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊരു എപ്പിസോഡ് ചെയ്യാവോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഒത്തിരി ആൾക്കാരുടെ മെസ്സേജ് കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാരി ഞാൻ എങ്ങനെയാണ് ഉടുക്കാറുള്ളത്, ഞാൻ എങ്ങനെയാണ് ഉടുക്കാറുള്ളതെന്ന്. അത് ഭയങ്കര ഒരു ടെക്നിക്കായിട്ടോ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ചെറിയ ചെറിയ എനിക്കറിയാവുന്നതുപോലെ വെച്ചിട്ടാണ് ഞാൻ സാരി വെയർ ചെയ്യാറുള്ളത്. അത് ഞാൻ നിങ്ങൾക്കും ഞാൻ എങ്ങനെയാണ് സാരി വെയർ ചെയ്യാറുള്ളത് എന്ന് കാണിച്ചു തരാം. അത് നല്ലവണ്ണം അറിയുന്നുള്ളൊരു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്കറിയാൻ പാടില്ലാത്തവർ നിങ്ങൾ കമൻസായിട്ട് പറഞ്ഞു തരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഒരു സ്കിൻ ബനിയനും പിന്നെ അതുപോലെ തന്നെ സാരി ഷേപ്പറാണ്. ഞാൻ സോഫ്റ്റായിട്ടുള്ള സാരി ഉടുക്കുമ്പോൾ വന്നിട്ട് സാരി ഷേപ്പർ ഇട്ടിട്ടാണ് ഞാൻ സാരി ഉടുക്കാറ്. അല്ല, ഇപ്പോൾ നല്ല സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ കോട്ടൺ സാരി അണ്ടർസ്കേർട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ ഉടുക്കുന്നൊരു സോഫ്റ്റായിട്ടുള്ളൊരു സാരിയാണ്, ഷിഫോൺ സാരിയാണ്. അത് കാരണം ഞാൻ ലൈക്ക് സാരി ഷേപ്പർ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡയറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് തോന്നുന്നുണ്ടാവും ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നത് സീമ എന്ത് ചെയ്യുന്നു, ഡയറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ നെയിലിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എനിക്ക് നെയിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കാറില്ല ഞാൻ, അത് കാരണം ആർട്ടിഫിഷ്യൽ നെയിലാണ് വെക്കാറുള്ളത്. ഒരു 2 weeks ഒക്കെ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ നെയിലാണ് വെക്കാറുള്ളത്. പിന്നെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ എനിക്കതൊരു ബുദ്ധിമുട്ടാവും നെയിൽ വളർത്തുമ്പോൾ. ആർട്ടിഫിഷ്യലാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫങ്ഷൻ ഉള്ളപ്പോഴൊക്കെ നെയില് വെച്ചേക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യൽ നെയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട് നെയിൽ, നെയിലും നെയിൽ ആർട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ തന്നെയാണ് നെയിൽ വെക്കാറുള്ളത്, അതിന് ഞാൻ വേറെ ആരെ ആശ്രയിക്കാറില്ല. അപ്പോൾ നമുക്ക് സാരി എങ്ങനെ ഉടുക്കുന്നു എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പളേ ഞാനിന്ന് ഉടുക്കാൻ പോകുന്ന സാരി ഇതാണ്. നേവി ബ്ലൂ, നേവി ബ്ലൂ സാരിയാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നേവി ബ്ലൂ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫോണാണ് ഈ സാരി. കുറച്ച് ബോർഡറൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സാരിയാണ് ഇന്ന് വെയർ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ബ്ലൗസ് വേണ്ടേ, ബ്ലൗസ് എടുത്തിട്ട് വരാം. ഞാൻ മറന്നുപോയി ബ്ലൗസ് എടുക്കുന്നതായി, സോറി. ബ്ലൗസ് വന്നിട്ട് മജൻ്റയാണ്, മജൻ്റ ബ്ലൗസാണ്. കോൺട്രാസ്റ്റ് ആവട്ടെ എന്ന് എഴുതിയിട്ട് നേവി ബ്ലൂ സാരിയും മജൻ്റ ബ്ലൗസും. ഓക്കെ, ഒരു ട്രൊക്കേഡിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ സാരി ഉടുക്കുന്നത് നോക്കാവോ. അപ്പം നമുക്ക് ആദ്യം ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെയിനായിട്ട് ശ്രദ്ധിക്കണം ഇവിടേക്ക് ഇങ്ങനെ ചുളുങ്ങി കിടക്കാൻ പാടില്ല. ചുളുങ്ങി കിടന്നു കഴിഞ്ഞാൽ സാരി എത്ര നല്ല ഭംഗിയുള്ള സാരി ആണെങ്കിലും ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് അറിയുന്നത് ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സാരി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക സാരിയുടെ ഏത് വശമാണ് പുറത്തു വരുന്നത്, ഏത് വശമാണ് അകത്ത് വരുന്നതെന്ന് നോക്കുക. സാരിക്ക് എല്ലാ സാരിക്കും ഒരു അകവും പുറവും ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് പിന്നെ ബോർഡർ അകവും പറഞ്ഞ് ചെക്ക് ചെയ്ത് ഉടുക്കുക. നമ്മൾ ഉടുത്തിട്ട് അവസാനം ബോർഡർ വരുമ്പോഴത്തേക്ക് തല തിരിഞ്ഞു പോകും, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സാരിയുടെ അകവും പറഞ്ഞ് ഞാൻ നോക്കി, ഈ ഏറ്റവും നല്ല ഗ്ലോ ആയിട്ടുള്ളതാണ് പുറം വരുന്നത്, ഈ ഗ്ലോ ഇല്ലാതിരിക്കുന്നത് അകമാണ്. അപ്പോഴത്തേക്കും അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. പിന്നെ ഷിഫോൺ സാരി ഉടുക്കുമ്പോഴത്തേക്കും കോട്ടൺ അണ്ടർസ്കേർട്ടിനേക്കാളും സാരി ഷേപ്പറാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഷേപ്പറാണെങ്കിൽ സാരി വല്ലാണ്ട് ചുളിഞ്ഞൊന്നും കിടക്കില്ല, നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ അതുപോലെ തന്നെ ഷിഫോൺ സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഈ തുമ്പെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കെട്ടിടുക, സാരി ഊരിപ്പോവാണ്ടിരിക്കാൻ ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കും. നന്നായിട്ടൊരു കെട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ സാരി ഊരിപ്പോവില്ല. സോ ഇങ്ങനെ ഒരു കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം ഈ സൈഡിൽ ഇവിടെ ആയിട്ട് ഈ സൈഡിലായിട്ട് വെക്കുക കേട്ടോ. ലൈക്ക് ഏത് സൈഡിലാണെന്ന് വെച്ചാൽ നമ്മൾ വലത് സൈഡിലാണ് സാരി കുത്തുക എപ്പോഴും. ദെൻ ഇങ്ങനെ കറങ്ങി അവിടെ എല്ലാം ഫുൾ ചുറ്റിനും നല്ലപോലെ സാരി ഇറക്കണം കേട്ടോ. ദെ ഫുൾ ബാക്കിലൊക്കെ ഒരേ കണക്കിന് ഇറക്കണം.
ബാക്കിലൊക്കെ സാരി ഇറക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സാരി അഴിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്കൊക്കെ നല്ലപോലെ സാരി ഇറക്കിയിട്ട് വേണം ഡ്രൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇതേ ഒരു ഡ്രൈപ്പിംഗ് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കറക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ സൈഡിലേക്ക് വയ്ക്കാം. ഈ സൈഡിൽ ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കാം. അല്ല ഇപ്പൊ സാരിയിൽ കെട്ടിടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ അവിടെ ഒരു പിൻ ചെയ്താൽ മതി. ദെൻ അതിനുശേഷം സാരി ഇങ്ങനെ എടുക്കുക, ലൈക്ക് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഈക്വലായിട്ട് കിട്ടും സാരിയുടെ. ദെൻ ഒരു ചുറ്റുകൂടി ചുറ്റുക. ഞാൻ വൺ ലെയറാണ് സാരിയിടാൻ ഉദ്ദേശിക്കുന്നത്. അത് കാരണം നമുക്ക് വൺ ലെയർ ആകുമ്പോഴത്തേക്കും വല്ലാണ്ട് ഇറക്കം കൂടിപ്പോകരുത്. എങ്കിൽ നമ്മൾ നിലം തൂക്കാനൊക്കെ സാരി ഉപയോഗിക്കുക. വൃത്തിയാക്കാത്ത വീടും ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ നമുക്ക് ഈ സാരി കൊണ്ട് വൃത്തിയാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ സാരി കേടാവും. അപ്പം അത് കാരണം അതിന് ഇറക്കം നോക്കിയിട്ട് വേണം ഇതാക്കാനായിട്ട്. ദെൻ അതിനുശേഷം പിൻ ഇവിടെ വയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പിൻ ചെയ്ത് വയ്ക്കാം. അല്ലാത്തവർ ജസ്റ്റ് നമ്മളെ ഇത് ടൈറ്റ് അനുസരിച്ച് കുത്തിയാൽ മതി. അതിനുശേഷം ദേ ഇങ്ങനെ ഈ ബോർഡർ ഈ ഭാഗം എടുക്കുക. ദെൻ അതിന് ഇവിടെ ഈ ഭാഗത്തായിട്ട് പിൻ ചെയ്യാം. പിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, സ്കേർട്ടിൽ മാത്രമേ കൊള്ളാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അണ്ടർ ഗാർമെന്റ്സിലൊന്നും കുത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ബോർഡർ ഉണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിച്ചു വെച്ചതിന് ശേഷം ഇവിടെ ഒരു പിൻ ചെയ്തു ഞാൻ. അതിനുശേഷം പ്ലീറ്റ്സ് എടുക്കുകയാണ്. പ്ലീറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടത് കൈയുണ്ട് വലത് കൈ എങ്ങനെയാണ് സൗകര്യം അതുപോലെ ഇവിടെ കുറച്ച് മെറ്റീരിയൽ വിട്ടതിന് ശേഷം വേണം പ്ലീറ്റ്സ് എടുക്കുക. ഇപ്പോൾ ചെറിയ പ്ലേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ പ്ലേറ്റ്സ് എടുക്കാം, വലിയ പ്ലേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് വലിയ പ്ലേറ്റ്സ് എടുക്കാം. ഞാനൊരു മീഡിയം സൈഡിലാണ് ഞാൻ പ്ലേറ്റ്സ് എടുത്തത്. ദോക്കേ ഇങ്ങനെ ലാസ്റ്റത്തെ പ്ലേറ്റ്സ് കുറച്ചൊന്ന് മെറ്റീരിയൽ അനുസരിച്ച് വലുതാക്കി കൊടുക്കും. ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് സാരി കുറച്ച് തേട്ടിരിക്കുന്നത്. ഇവിടുത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ അകത്തേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കുക. അതിനുശേഷം സാരി ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക. ആ സ്കേർട്ടിൽ മാത്രം വയ്ക്കുക. ലുക്ക് ഇറ്റ്, ഇങ്ങനെ സ്കേർട്ടിൽ മാത്രം വയ്ക്കുക. ഇതിലേക്ക് കുത്തരുത്. നല്ലപോലെ വിശദമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതേ കുത്തിയിട്ട് ഇവിടുത്തെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വയ്ക്കുക. പ്ലീറ്റ്സ് ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം ഒരു പിന്നെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇപ്പം അകത്ത് വേണമെങ്കിൽ അകത്ത് വയ്ക്കാം, പുറത്ത് വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കാണില്ല എന്ന് കോൺഫിഡൻസ് വേണം. കാണുമെന്ന് കോൺഫിഡൻസ് ഉള്ളവർ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ അകത്തേക്ക് വയ്ക്കും. ഞാൻ പുറത്താണ് ഇപ്പം പിന്നെ വെച്ചേക്കുന്നത്. ലൈക്ക് ഇവിടെ ഇത് വെച്ചു, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചിട്ടു. പക്ഷേ ഇവിടെ ഇതേ കുറച്ചിങ്ങനെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ആ സാധനം ഇങ്ങനെ തുറന്നിട്ട് ഇവിടുത്തെ ഈ മെറ്റീരിയലിൻ്റെ ഇവിടുത്തെ ഇങ്ങനെ സാരിയുടെ ഇവിടുത്തെ ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് കൂടി കൈ കാണുന്നുണ്ടല്ലോ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഷിഫോൺ സാരീനെ എടുത്തത്. ഇതിനകത്തുകൂടെ തന്നെ എടുത്തിട്ട് ദേ ഇവിടെ നമ്മൾ കുറച്ച് മെറ്റീരിയൽ വിട്ട ആ മെറ്റീരിയൽസ് ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും, സാരി ഇവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ആ സാരി ഇങ്ങനെ പിടിച്ചെടുക്കുക. ദെൻ ദേ കണ്ടോ കിട്ടി, ആ സാരി ഇവിടെ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ചുളിവില്ലാണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ലെവലായിട്ട് കിട്ടും. അതിനുശേഷം ഈ മെറ്റീരിയൽ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ട് ബാക്കിൽ ഫോൾഡ് ചെയ്യാം. ബാക്കിൽ നല്ല ബാക്കിൽ ഫോൾഡ് ചെയ്യാം. ഈ സൈഡിലൊന്നും വയ്ക്കരുത്, എനിക്ക് ചുളിഞ്ഞ് കിടക്കും. ലുക്ക് അറ്റ്, സാരി നല്ല ലെവലായില്ലേ, നല്ല വൃത്തിയായില്ലേ. ഇങ്ങനെയാണ് ഞാൻ വൺ ലെയറിലെ സാരി ഡ്രേപ്പ് ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ട് സാരി എടുത്ത് നോക്കൂ. ഞാൻ തന്നെ എന്നെ വർണ്ണിക്കുന്നത് കേട്ട് നിങ്ങൾ പച്ചത്തരി കമൻസ് ഒന്നും എഴുതരുത്. കുറച്ച് മര്യാദയൊക്കെ ഇട്ടിട്ട് സാരി എന്നിട്ട് ഇവിടെ കുറച്ച് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാക്കിൽ തന്നെ പിൻ ചെയ്യണം കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് സാരി എന്ന് വെച്ചിട്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചില്ല, എന്നിട്ട് സൗകര്യം പോലെ. ലൈക്സ് ഓരോരുത്തർക്കും ഓരോ വശമാണല്ലോ കൈയൊക്കെ. സ്കിന്നിയുടെയാണ് ഈ കളർ കണ്ടോ, സാരി പിൻ ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ വൺ ലെയറിൽ സാരി ഡ്രേപ്പ് ചെയ്തത്.
കൊള്ളാവോ, എല്ലാവർക്കും ഇഷ്ടമായോ സാരി ഡ്രേപ്പ് ചെയ്തത്? പിന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ലാത്ത എൻ്റെ സഹോദരിമാര് എൻ്റെ കൂട്ടുകാരികൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ജസ്റ്റ് ലൈക്ക് ഈ സാരി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഒരു പ്ലീറ്റ്സ് പോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വയ്ക്കുക. പിന്നെ ചിലർക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഇഷ്ടമല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്കൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പിന്നെടുക്കുക, പിന്നെടുത്തതിന് ശേഷം ഇത് സാരി ഇതേ ഇങ്ങനെ പിടിച്ച് നല്ല ടൈറ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്ത് വലിക്കുക. വലിച്ചതിന് ശേഷം ബ്ലൗസ് ഇങ്ങനെ ഇവിടെ ശകലം ഉയർത്തുക, ബ്ലൗസിനകത്ത് കൂടി ഒരു പിന്ന് ഈ സാരിയിലേക്ക് വയ്ക്കുക. മോഡൽസ് ഒക്കെ ഇങ്ങനെയാണ് വയ്ക്കാറുള്ളത്. ഇവിടെ ഒരു പിന്ന് വയ്ക്കും, പുറത്ത് പിന്ന് വെച്ചാൽ കാണും, അതുതരം ബ്ലൗസിനകത്ത് പിന്ന് വയ്ക്കും സാരി പിടിച്ചു വെച്ചാൽ. അപ്പൊ സാരി ഈ ബോർഡർ ഇങ്ങനെ തന്നെ ഇരിക്കും, ലുക്ക്, ഈ ബോർഡർ ഇങ്ങനെ തന്നെ ഇരിക്കും, നല്ല വൃത്തിക്ക് ഇരിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സാരിയുടെ ഒക്കെ പരസ്യം പോലില്ലേ? സത്യം കേട്ടോ, ഇപ്പൊ എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്രമാത്രം മെലിഞ്ഞു എന്നുള്ളത്, എൻ്റെ ഡയറ്റ് എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു, ഡയറ്റിൽ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു എപ്പിസോഡ് വരുന്നതായിരിക്കും. പിന്നെ സാരി എങ്ങനെ പ്ലീറ്റ്സ് ചെയ്യാം, പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ ഉടുക്കാം, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ പ്ലീറ്റ്സ് എടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ വൺ ലെയറിൽ പാർട്ടിക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു സാരി എടുത്ത് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടുക്കാൻ പറ്റിയ വേണ്ടിയിട്ടാണ് ഇത്. കയറി നിന്നാലും നല്ല ഭംഗിയായിരിക്കും. പരസ്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. കൊള്ളാവോ സാരി ഉടുത്തത്? ഞാൻ ഈ സാരി ഉടുത്തത് കാണിച്ചത് എല്ലാവരും ട്രൈ ചെയ്യുക. സാരി ഉടുക്കാൻ അറിയില്ലാത്ത എൻ്റെ എല്ലാ സിസ്റ്റേഴ്സും സാരി ഉടുക്കുക, സാരി ഉടുത്തിട്ട് എന്നോട് പറയുക, സഹായം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ സ്കിന്നി കിടന്ന് കാണുന്നുണ്ട് ബ്ലാക്ക്. അപ്പൊ കൊള്ളാവോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനിങ്ങനെയാണ് സാരി ഉടുക്കാറ്, ഇത് വൺ ലെയറിൽ. പിന്നെ പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ വൺ ലെയറിട്ടാണ് പാർട്ടിക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക്. നേരത്തെ കുറച്ച് കുടവയറൊക്കെ കുറച്ച് കൂടുതലായിരുന്നു, അപ്പോൾ വൺ ലെയറിലിടും. പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ മത്തങ്ങ വേറെ ഇങ്ങനെ വെളിയിൽ കാണും. ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്, നെറ്റ് ട്രാൻസ്പെറൻറ്റ് സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കും. എനിവേ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട്, ബ്ലെസ്സിങ്സ് എല്ലാം എപ്പോഴും വേണം.